ഏതൊക്കെ മേഖലകളിൽ എത്ര വീടുകളുണ്ട്, ഓരോ വീടുകളുടെ കൃത്യമായ സ്ഥാനം ഒക്കെ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ ശ്രീകാന്ത് അവിടെ പോകുമ്പോൾ ഒരു വീടിൻ്റെ ഒരു കമ്പി മാത്രമാണ് ഉള്ളത്, അവിടെ ഒരു വീടിരുന്നത് ഒരു വലിയ അത്യാവശ്യം മെച്ചപ്പെട്ട ഒരു കോൺക്രീറ്റ് വീടിരുന്ന സ്ഥലമാണ് ആ സ്ഥലം. അവിടെ അടിത്തറ പോലും ഇല്ല, അടിത്തറയ്ക്ക് അടിത്തറ പോലും ഇളകി കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ വീട് ഉള്ള സ്ഥലത്ത് വീടെന്ന് പറയാൻ പോലും കഴിയാത്ത ഏതെങ്കിലും തരത്തിലൊരു നിർമ്മിതി ഇല്ലാത്ത കാഴ്ച നമ്മൾ കണ്ടു. ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പം മുണ്ടക്കൈ മേഖലയിൽ ഇന്നലെ ശ്രീകാന്ത് വൈകുന്നേരം ഇന്നും അല്പസമയം ഉണ്ടായിരുന്നു, അവിടെ വലിയ മഴ പെയ്യുകയാണ്. ഇന്നലെ കുറച്ചുകൂടി സമയം അവിടെ ദൗത്യം തുടരാൻ കഴിഞ്ഞിരുന്നു, ഇന്ന് പക്ഷേ ഒരു 3 മണി 4 മണി ആകുമ്പോഴേക്കും ഇറങ്ങേണ്ടി വരികയാണല്ലേ ശ്രീകാന്ത്? ലക്ഷ്മി, പുഞ്ചിരിമട്ടത്ത് പൂർണ്ണമായും ഈ രക്ഷാദൗത്യം അവസാനിപ്പിച്ചു ഇന്നത്തേത്. കാരണം അത്ര കണ്ട് മോശമായ കാലാവസ്ഥയാണ് ലക്ഷ്മി അവിടെ ഉള്ളത്. അതായത് ഈ ലാൻഡ്സ്ലൈഡ്, നമ്മുടെ കൺമുന്നിൽ ലാൻഡ്സ്ലൈഡ് നടന്നിരുന്നു. അവിടെ കുറച്ച് മുകളിലേക്ക് കയറി പോകുമ്പോൾ, പുഞ്ചിരിമട്ടത്ത് തന്നെ ടോപ്പ് പോയിന്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ലാൻഡ്സ്ലൈഡ് നടന്നു. അതിനാൽ തന്നെ നമ്മളോട് വേഗം അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ നമ്മൾ താഴേക്കിറങ്ങി വരുമ്പോഴേക്കും മഴ വന്നു. ഇടയ്ക്കൊന്ന് തോർന്ന് വീണ്ടും പണി തുടങ്ങാം എന്നവർ കരുതിയെങ്കിലും അതിശക്തമായ മഴ വരികയായിരുന്നു. അവിടെ ഈ ലാൻഡ്സ്ലൈഡ് ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ മണ്ണിനൊട്ടും തന്നെ ഉറപ്പില്ല. ഏത് നിമിഷം വേണമെങ്കിലും ഈ മണ്ണിടിഞ്ഞ് താഴേക്ക് പോകാം. ഒപ്പം നമുക്കും എന്തെങ്കിലും ആപത്ത് സംഭവിക്കാവുന്ന രീതിയിലാണുള്ളത്. ഉടൻ തന്നെ രക്ഷാദൗത്യ സംഘത്തോട് മടങ്ങാൻ ആവശ്യപ്പെട്ട് പോലീസും സൈന്യവും ബാക്കിയുണ്ടായിരുന്നവരെല്ലാം അങ്ങനെ പുഞ്ചിരിമട്ടത്ത് താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഇന്നത്തെ തെരച്ചിൽ അവിടെ പൂർണ്ണമായും അവസാനിപ്പിച്ചു എന്ന് തീർത്തു പറയാം. ഇനി മുണ്ടക്കൈയിലേക്കാണ് പിന്നീടുള്ള കാര്യങ്ങളുള്ളത്. ഈ മുണ്ടക്കൈ ഭാഗത്ത് ഇറങ്ങുന്നതിന് മുൻപ് അവസാനവട്ടം ചില പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ചു, അവിടുത്തെ നാട്ടുകാരായിരുന്ന ചില ആളുകൾ ചൂണ്ടിക്കാണിച്ച സ്ഥലമുണ്ട്. അവിടെ ഒന്നുകൂടി തെരച്ചിൽ നടത്തുകയാണ്, ഒന്നുകൂടി പരത്തി നോക്കുകയാണ്. എന്തെങ്കിലും തരത്തിൽ ആ ഭാഗത്ത് മൃതദേഹങ്ങൾ മണ്ണിനടിയിലുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. മറ്റൊന്ന്, ഈ പുഞ്ചിരിമട്ടത്തേക്ക് പോകാനുള്ള ഒരു റോഡുണ്ടായിരുന്നു, അത് പൂർണ്ണമായും തകർന്നു. അത് പണിയാനുള്ള സംവിധാനമുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മുണ്ടക്കൈയിലും അല്പസമയത്തിനകം പൂർണ്ണമായും നിർത്തിവെക്കേണ്ട അവസ്ഥയാണ്. ഇടയ്ക്ക് പണി നടക്കും, ഇടയ്ക്ക് അത് നടക്കാതിരിക്കും, അങ്ങനെ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഉടൻ തന്നെ അവിടെയും പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മഴ കനക്കുകയാണ്, ഇപ്പോഴും മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ ആ മേഖലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നൊക്കെ വേഗം ഇറങ്ങുകയാണ്. കാരണം വെള്ളം കൂടി വരുന്നുണ്ട്. ഈ ബെയിലി പാലത്തിന്റെ പണി തീർന്നില്ലെങ്കിൽ താൽക്കാലിക പാലത്തിലൂടെ വേണം അക്കരെ കരയിലേക്ക്, ചൂരൽമലയിലേക്ക് എത്താൻ. അവിടെ എത്തുന്നതിന് ഈ താൽക്കാലിക ചെറുപാലം മാത്രമേ ഉള്ളൂ. ആ പാലത്തിന് മീതെ വെള്ളം മറയും. അങ്ങനെയെങ്കിൽ ദുർഘടമാകും മറകരയിലേക്ക് എത്താൻ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകരിൽ ശ്രീകാന്ത് ഇന്നലെ ദൗത്യ സംഘത്തലവൻ ശ്രീകാന്തിനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, അവിടെ ഒരു എൽ പി സ്കൂൾ ഉണ്ട്, സ്കൂളിനടുത്ത് മൃതദേഹങ്ങൾ സംശയിക്കുന്നുണ്ട്, ഒരു വീടുണ്ട്, വീടിനകത്ത് മൃതദേഹങ്ങൾ സംശയിക്കുന്നുണ്ട്, വേറൊരു വീടിൽ ഒരു മൃതദേഹത്തിന്റെ ഭാഗം കണ്ടു, അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ ലൊക്കേറ്റ് ചെയ്ത് വെച്ച് മൃതദേഹങ്ങളൊക്കെ ഇന്ന് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞു. ഇന്ന് കുറച്ച് സമയം കിട്ടിയുള്ളെങ്കിൽ കൂടിയും ഈ മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ സ്റ്റാറ്റസ് എന്താണ്? പക്ഷേ 4 മൃതശരീരങ്ങൾ മുണ്ടക്കൈയിൽ നിന്നും ഇന്ന് വീണ്ടെടുത്തിട്ടുണ്ട്. കാരണം ഇന്നലെ സ്പോട്ട് ചെയ്തു വെച്ച സ്ഥലങ്ങളിൽ നിന്നാണ്. ഇന്നലെ പക്ഷേ അവിടെ ഒരു പള്ളിയിൽ ഒരു മൃതദേഹമാണ് കണ്ടത്. പക്ഷേ ഇന്ന് 2 എണ്ണം ആ ഭാഗത്തുനിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ആകെ 4 മൃതശരീരങ്ങൾ അവിടെ നിന്നും കണ്ടെത്തി. അതിനൊരു കാര്യമുണ്ട്, ഇന്ന് സൈന്യം സ്നിഫർ ഡോഗിനെ കൂടി കൊണ്ടുവന്നിരുന്നു. അവിടെ സൈന്യത്തിന്റെ സ്നിഫർ ഡോഗ് അവിടെ ആ പ്രദേശം മുഴുവൻ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് മണത്ത് അറിഞ്ഞതിന് ശേഷമാണ് അവിടെ തെരച്ചിൽ നടത്തിയത്. അത് ഒരളവ് വരെ ഗുണമായി. ഒപ്പം തന്നെ ഈ വലിയ കോൺക്രീറ്റ് പീസുകളും അതോടൊപ്പം വലിയ കല്ലുകളും മരങ്ങളും ഉണ്ടായിരുന്നു, അത് നീക്കാനും സാധിച്ചു. അതിനാൽ തന്നെ ഇന്ന് 4 മൃതദേഹങ്ങൾ റിക്കവർ ചെയ്തെടുത്തു. 4 എണ്ണമാണ് ഇന്ന് കണ്ടെത്താൻ സാധിച്ചത്. പക്ഷേ ഈ മുണ്ടക്കൈക്കും അതോടൊപ്പം പുഞ്ചിരിമട്ടത്തിനും ഇടയിൽ ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡിന്റെ സമീപത്തായും ആ ആറ്റിലേക്ക് ഇറങ്ങിയും ആ പുഴയിലേക്ക് ഇറങ്ങിയും ഇനിയും മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് അവിടുത്തെ ആളുകൾ പറയുന്നു. ചില ആളുകൾ മിസ്സിംഗ് ആണ്, അവർ ആ ഭാഗത്തുണ്ടാകും എന്നവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ന് നിർത്തിവെച്ച ആ ശ്രീകാന്ത് മുണ്ടക്കൈയിലെ വിവരങ്ങൾ നൽകുകയായിരുന്നു. പുഞ്ചിരിമട്ടത്തായിരുന്നു ശ്രീകാന്ത് ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഓരോ റെസ്ക്യൂവിന്റെ കൂടെയും ഉണ്ടായിരുന്നു ശ്രീകാന്ത്. അപ്പോൾ അവർ നമ്മുടെ വാർത്താ സംഘം അവിടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ മുകളിൽ മുണ്ടക്കൈ പുഞ്ചിരിമട്ട ടോപ്പിൽ ഒരു ചെറിയ മണ്ണിടിച്ചിട്ടുണ്ടാവുന്നത്. പെട്ടെന്ന് എല്ലാവരും താഴേക്ക് ഇറങ്ങണം എന്ന് ആവശ്യപ്പെട്ട് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. പുഞ്ചിരിമട്ടയിലെ ദൗത്യം ഏതാണ്ട് പൂർണ്ണമായി ഇന്ന് നേരത്തെ തന്നെ അവസാനിപ്പിച്ചതാണ്. കാര്യം
അത്രത്തോളം ഫ്രജയിലായ ഇങ്ങനെ കുതിർന്നു നിൽക്കുന്ന മണ്ണാണ് ആ മേഖലയിലൊക്കെ. വലിയ അപകടകരമായ ജീവൻ ഒക്കെ പണയം വെച്ചൊരു രക്ഷാദൗത്യമാണെന്ന് ഉറപ്പായും പറയാം. ഈ നടന്നു പോകുന്ന രക്ഷാദൗത്യ പ്രവർത്തകരോട് കേരളം എല്ലാ കാലത്തേക്കും കടപ്പെട്ടിരിക്കുന്നവരാണെന്ന് ഉറപ്പായും പറയണം. കാര്യം അവരുടെ ജീവൻ പോലും ഒരു പക്ഷേ പണയം വെച്ചിട്ടാണ് അവരോട് നിൽക്കുന്നത്. കാര്യം അത്രത്തോളം ഫ്രജയിലായ മണ്ണിൽ, അത്രത്തോളം പെരുമഴയത്ത്, കാലാവസ്ഥ എത്രത്തോളം ദുഷ്കരമാകാമോ അത്രത്തോളം ദുഷ്കരമാകുന്നൊരവസ്ഥയിൽ അവർ രാവിലെ 6:30 മുതൽ ഈ സമയം വരെയും അവർ അവിടെ രക്ഷാദൗത്യത്തിൽ, അത് റെസ്ക്യൂ ആവട്ടെ റിക്കവറി ആവട്ടെ രണ്ടിൽ ഏതാണെങ്കിലും ആ പ്രവർത്തനത്തിൽ നിരന്തരം ഇടവേളകളില്ലാതെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് അവർ. ഇപ്പോൾ അവർ ആ സൈന്യം നിർമ്മിച്ച പുതിയ പാലത്തിൽ കൂടി കരയിലേക്ക് മടങ്ങുന്ന കാഴ്ചകൾ കാണുകയാണ്. നാളെ രാവിലെയും ഉറപ്പായും ഇതേപോലെ തന്നെ തിരികെ അങ്ങോട്ടേക്ക് മടങ്ങേണ്ടവരാണ്. നാളെ രാവിലെയും കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ, നാളെയാകുമ്പോഴേക്കും ഒരുപക്ഷെ ഈ ബെയിലിപ്പാലത്തിൻ്റെ പണി പൂർത്തിയായി കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ, കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ അകത്തേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയൊക്കെ അകത്തേക്ക് പോകാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി വിസ്തൃതമായ മേഖലകളിലേക്ക്, ഈ പറയുന്ന ഈ മേഖല അത്ര ചെറിയ മേഖലയല്ല, അത് കുറച്ച് പരന്നു കിടക്കുന്ന മേഖലയാണ്. ഇപ്പം എല്ലാം കൂടി ചേർന്ന് വീടുകളും കടകളും എല്ലാ സ്ഥലങ്ങളും കൂടി ചേർന്ന് അവിടെ ഒരു കൽക്കൂമ്പാരം അല്ലെങ്കിൽ ചെളിക്കുണ്ടായി കിടക്കുന്ന ഒരു വലിയ മേഖലയാണ്. ഒരു അത്യാവശ്യം വലിയ ഏരിയ അവിടെയുണ്ട്. ആ ഏരിയയിൽ സൂക്ഷ്മമായ രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുന്നുണ്ട്. പക്ഷേ കൂടുതൽ യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഒന്നുകൂടി ആ രക്ഷാദൗത്യം കുറച്ചുകൂടി സജീവമാകും എന്ന് തന്നെ വേണം കരുതാൻ. അവിടെ ലയങ്ങളിലൊക്കെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒക്കെ ഉണ്ടായിരുന്നു. ആ ലയങ്ങൾക്കൊക്കെ ഒന്ന് രണ്ട് ലയങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് കേട്ടിരുന്നു. ആ തൊഴിലാളികളെ കുറിച്ച് സത്യമാണ് കൃത്യമായി ഇപ്പോഴും എത്ര പേരുണ്ട്, എവിടെയാണ് എന്ന അപ്ഡേറ്റുകളൊക്കെ ഇനിയും വരേണ്ടതുണ്ട്. നാളെയും കാലാവസ്ഥ അനുകൂലമായാൽ തന്നെ അവിടെ രക്ഷാദൗത്യം കുറച്ച് ഊർജ്ജിതമായി പുരോഗമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് മാത്രം മതിയായിരുന്നു. ഒരു 1-2 മണിക്കൂറെങ്കിൽ കൂടിയും മഴ പെയ്യാതിരുന്നാൽ കുറച്ചുകൂടി കാര്യങ്ങൾ അവർക്ക് അവിടെ നോക്കാൻ കഴിയുമായിരുന്നു. ഇന്നലെ അവിടെ രക്ഷാസംഘം ലൊക്കേറ്റ് ചെയ്ത് വെച്ച 3-4 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് പുറത്തേക്കെടുത്ത് ഈ പാലത്തിൽ കൂടി ഇങ്ങനെ മേപ്പാടി MCH സിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. നാളെയും ഇതേ രക്ഷാപ്രവർത്തനം തുടരും.